നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു പാവപ്പെട്ടവൻ്റെ മൈൻഡ് സെറ്റ് മാറ്റി ഒരു റിച്ചായിട്ടുള്ള ആളുകളുടെ മൈൻഡ് സെറ്റിലേക്ക് പോകാം. ഞാനൊരു ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. ശരിക്കും ഇത്തരം പോസിറ്റീവ് മൈൻഡ് സെറ്റുകൾ എന്തുകൊണ്ടും ഒരു പേഴ്സണൽ ഫിനാൻസിൽ ജേണിയിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊരു മോട്ടിവേഷണൽ സ്പീച്ചൊന്നുമല്ല, പക്ഷേ നമ്മുടെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ മാറ്റിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അത് കുറച്ചും കൂടി മനസമാധാനം ഉണ്ടാകും, കുറച്ചും കൂടി ഹാപ്പിനെസ് ഉണ്ടാകും. ഈ ഹാപ്പിനെസ് തന്നെ നമ്മുടെ ലൈഫിലത്തെ പ്രവർത്തനങ്ങളെ മാറ്റാനും അതിലൂടെ നല്ലൊരു രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാനും ഇൻകം കൂട്ടാനായിട്ട് പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് ഞാനീ പറയാൻ പറ്റും. ഇപ്പോൾ ആറ് കാര്യങ്ങളാണ് പറയുന്നത്. ആറ് കാര്യങ്ങൾ, ഈ ആറ് കാര്യങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ചെറിയ ചെറിയ സ്റ്റെപ്പ് നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ കരിയറിൽ ഒരു വ്യത്യാസം ഉണ്ടാവും, നമ്മൾ ഇൻകം ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ആ ഇൻകത്തിൽ നിന്ന് നമ്മൾ ചിലവ് കൂട്ടാതെ സർപ്ലസ് കാശ് കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു രീതിയിൽ വെൽത്തും ക്രിയേറ്റ് ചെയ്തെടുക്കാം പറ്റും. നമ്മുടേതായ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റീസ് എല്ലാവരും ഫുൾഫിൽ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ എല്ലാവരും കേൾക്കുക. ഇതിൽ നിന്ന് എന്തെങ്കിലും ഈ ആറ് പോയിൻറ്സ് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി അതല്ല, നിങ്ങളിത് കേട്ട് കഴിഞ്ഞിട്ട് ഈ പോയിൻ്റ് ഇഷ്ടമായി, ആ പോയിൻ്റ് നിങ്ങളുടെ ലൈഫിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നും കൂടിയും കമൻറ്റിൽ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷമാകും. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നു. ഇത്തരം വീഡിയോകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും ഒരു മോട്ടിവേഷനാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം എന്തോ നമുക്കുണ്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാം, അതിൽ ഫോക്കസ് ചെയ്യാനും നോക്കാം. ഫോക്കസ് ചെയ്യാം എന്താണ്, വാട്ട് യു ഹാവ്, നിങ്ങൾക്ക് ഉള്ളതിനെ പറ്റിയിട്ട്. നമുക്ക് എല്ലാവർക്കും ഉള്ള കാര്യം എനിക്കതില്ല എനിക്കിതില്ല എന്ന് പറഞ്ഞിട്ട് പലവർക്കും പറയാറുണ്ട്. ചിലവർ പറയും ഞാൻ വെളുത്തതാണ് അതാണ് കുഴപ്പം, അല്ലെങ്കിൽ ചിലവർ പറയും ഞാൻ കറുത്തതാണ് അതാണ് എൻ്റെ പ്രോബ്ലം, ഇനി അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കാശില്ല, കാശുണ്ടെങ്കിൽ എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊന്നല്ല, നമുക്ക് നമ്മുടെ അടുത്തൊരു സാധനമുണ്ട്, അത് ഫോക്കസ് ചെയ്യുക, അതിൽ പ്രവർത്തിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ ലൈഫ് വളരെ നല്ലതാവും. ഇത് പേഴ്സണൽ കാര്യമായാലും ശരി, വെൽത്ത് ക്രിയേഷൻ ആയാലും ശരി, ഇത് തന്നെയാണ് ഉള്ളത്. അതേമാതിരി രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കേണ്ടതെങ്ങനെ വെച്ചാൽ നമ്മുടെ ചുറ്റും ഒരു പോസിറ്റീവ് ആൾക്കാരോടൊപ്പം നിൽക്കുക. എപ്പോഴും ഒരു എന്തും സാധിക്കും എന്ന് ഒരു മൈൻഡ് സെറ്റുള്ള ആളുകളുടെ കൂടെ നിൽക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട്, എല്ലാ മോട്ടിവേഷണൽ സ്പീക്കേഴ്സും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് അടുപ്പമുള്ള ആവറേജ് ഓഫ് അഞ്ച് പേരുടെ ആയിരിക്കും നമ്മളെന്ന് പറയാം. നമ്മുടെ ഏറ്റവും അടുത്തുള്ള അഞ്ച് ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന അഞ്ച് പേരെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആവറേജ് ഇൻകം ആയിരിക്കും നമ്മുടെ ഇൻകം. അതേമാതിരി അവരുടെ ആവറേജ് സ്വഭാവം ആയിരിക്കും നമ്മുടെ സ്വഭാവം. അപ്പോൾ നമ്മൾ നല്ല പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് എപ്പോഴും നമ്മുടെ കൂട്ടുന്നുണ്ടെങ്കിൽ നമ്മളും പോസിറ്റീവായിരിക്കും. അതേമാതിരി നല്ല ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആളുകളിലൊപ്പമാണ് നമ്മളുടെ കൂട്ടുന്നുണ്ടെങ്കിൽ നമ്മളും ഒബ്വിയസ്ലി ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ വളരെ പോസിറ്റീവായിട്ടുള്ളതും നല്ല ഒരു ബലത്തിൻ്റെ ആയാലും ഒരു നല്ല മനസ്സുള്ള നല്ല ഹാപ്പിനെസ് ഉള്ള ആൾക്കാരോടൊപ്പം കൂടാൻ നിൽക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ അത്തരം ആളുകളായിട്ട് ഇൻവോൾവ് ആവാൻ ശ്രമിക്കുക. ഇതാണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു, ഇതെല്ലാവരും പറഞ്ഞിട്ടുള്ള പക്ഷേ എല്ലാവരും പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള വിൻ വിൻ സിറ്റുവേഷൻ. നമ്മൾ ഓരോ കാര്യങ്ങളിലും ഡിസ്കഷനിൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മുടെ ഓഫീസിൽ സംസാരിക്കുമ്പോൾ, ഒരു ക്ലയൻറ്റിനോട് സംസാരിക്കുമ്പോൾ നമ്മളും നമ്മളൊരു വിൻ വിൻ സിറ്റുവേഷൻ നോക്കുക. ഇപ്പോൾ എനിക്ക് തന്നെ എല്ലാം വേണം എന്നുള്ളൊരു ചിന്താഗതിയോടെ നമ്മൾ ബിസിനസ്സിന് അപ്രോച്ച് ചെയ്യണമെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് എന്താ ബെനിഫിറ്റ് നമ്മുടെ അടുത്ത് ബിസിനസ് ചെയ്യേണ്ടത്? അയാൾക്കും ബുദ്ധിയുണ്ട്. ഈ സെയിം സാധനം തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എനിക്കിന്നത് വേണം എന്ന് നമ്മുടെ വൈഫിനോട് പറയുമ്പോൾ വൈഫിന് കൂടിയും ഇഷ്ടമുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ വൈഫ് എഗ്രി ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ വൈഫ് എഗ്രി ആയിരിക്കും ഇഷ്ടത്തോടെ അല്ലാതെ. അത് പിന്നെ പിറ്റേ ദിവസം അതിൻ്റെ ഫലം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഒരു വിൻ വിൻ സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ എല്ലാത്തിനും അപ്രോച്ച് ചെയ്യുക. എസ്പെഷ്യലി ബിസിനസ്സിനെയും ഫാമിലി കാര്യങ്ങളെയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റേതായ രീതിയിലുള്ള ഇൻകം ജനറേഷൻ നടക്കും, ഫാമിലിയുടേതായുള്ള ഹാപ്പിനെസ് അവിടെ നടക്കും. ഇനി നാലാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു നന്ദി അല്ലെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി ലൈഫിൽ കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇപ്പോൾ ഒരു ഇപ്പോൾ പല ആൾക്കാരും ഇൻ ഡെയിലി ലൈഫൊക്കെ എല്ലാ ദിവസവും എല്ലാ മണിക്കൂറിലും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയ ഒരു ഒരു നന്ദിയുള്ള കാര്യം ആലോചിക്കുക. ഇപ്പോൾ ചിലവർ പറയും ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാന്ന് പറയും. ഒരു ഡയറിയിൽ എല്ലാ ദിവസവും ഇന്ന് നടന്നിട്ടുള്ള മൂന്നോ അഞ്ചോ നല്ല കാര്യങ്ങൾ എഴുതി വയ്ക്കാൻ പറയും. അങ്ങനെ എഴുതി വയ്ക്കണമെങ്കിൽ ഏറ്റവും നല്ലത്. ഇപ്പോൾ ഒരു ഫാമിലി ഡിന്നർ ടൈം എല്ലാവരും ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി ഒരു ഇന്ന് നടന്നിട്ടുള്ള ഏറ്റവും നല്ല കാര്യം ഇതാണ് എന്ന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ എഴുതുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, വളരെ നല്ല കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഒരു പൂവ് മൈൻഡ് സെറ്റിൽ നിന്ന് റിച്ച് മൈൻഡ് സെറ്റിലേക്ക്
മാറും എന്നുള്ളതാണ് കാര്യം. ഇത് റെഗുലറായിട്ട് ചെയ്ത് ഒരു നിങ്ങളുടെ സ്വഭാവമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു വ്യത്യാസം നമുക്ക് ഉണ്ടാവും. ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യുക. ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള പോസിബിലിറ്റീസ് കണ്ടെത്താനായിട്ട് നമുക്കെപ്പോഴും ഓരോ പ്രശ്നം വരുമ്പോൾ അവിടെ നിൽക്കാതെ ഇനി അടുത്തത് എന്തെന്ന് തിങ്ക് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ പോസിബിലിറ്റീസ് കണ്ടെത്തുകയും അതിൽ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇപ്പോൾ കൊറോണ വന്നപ്പോൾ മാർച്ചിൽ വന്നപ്പോൾ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് എത്ര പേര് ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് പക്ഷേ അവിടെ നിന്ന് ഇതൊരു ചലഞ്ചാണെന്ന് മനസ്സിലാക്കി ഇതിലുള്ള ഓപ്പർച്യൂണിറ്റികൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തുടങ്ങിയവർ എല്ലാവരും ഇപ്പോൾ നല്ലൊരു ഷേപ്പിൽ നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ നമുക്കെപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ വരുമോ ഓരോരോ ചാലഞ്ചസ് വരുമോ ഇനി ഇതൊരു അടുത്തതിനുള്ള ഓപ്പർച്യൂണിറ്റി ആണല്ലോ, ഇനി എന്താണ് ഇതിൽ നിന്നുള്ള പോസിബിലിറ്റീസ് എന്ന് കണ്ടെത്താനും അതിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലെക്സിബിളായിട്ട് മാറി പ്രവർത്തിക്കാനും നമുക്കെല്ലാവർക്കും പറ്റാന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇതൊക്കെ ഒരു ബിസിനസ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ആലോചിച്ച് ചെയ്യണം. പക്ഷേ ഫാമിലി ലൈഫായാലും നമുക്ക് ചെറിയ ഹിക്കപ്സൊക്കെ വരുമ്പോൾ അതിൽ നമ്മൾ എങ്ങനെ അതിനെ പോസിറ്റീവായിട്ട് എടുക്കും എന്നുള്ളതാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യം. ഇനി ആറാമത്തെ ലാസ്റ്റായിട്ട് എനിക്ക് എപ്പോഴും പ്രാക്ടിക്കലായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. എസ്പെഷ്യലി എന്നെ കുറേ പേര് വിളിക്കാറുണ്ട് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾക്കും ഓരോ മണി റിലേറ്റഡ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ എല്ലാവരും ഒട്ടുമിക്കവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ വളരെ പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്, എൻ്റെ അച്ഛൻ ഇതായിരുന്നു, അച്ഛൻ വളരെ പാവപ്പെട്ടവരായിരുന്നു, ആൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എന്നെ പഠിപ്പിച്ചിട്ടാണ് എന്നെ ഈ ജോലിക്ക് വിട്ടത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ ബാങ്ക് എഫ് ടി മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ കുറി മാത്രമേ ചെയ്യുള്ളൂ, ഞങ്ങൾ അതാണ് അച്ഛൻ കാണിച്ചിട്ടുള്ള ശീലം. ശരിക്കും പറഞ്ഞാൽ അച്ഛന് പൂവർ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല, ആ അച്ഛന് റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളതിൻ്റെ പേരിലാണ് എൻ്റെ മക്കളെ പഠിപ്പിക്കണം എന്നുള്ള തീരുമാനമെടുത്തതും. അദ്ദേഹത്തിൻ്റെ അന്നത്തെ കാലത്ത് കുറി അടയ്ക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കുറി അടച്ച് പൈസ ശേഖരിച്ചിട്ട് മകനെ അദ്ദേഹത്തെക്കാളും ബെറ്റർമെൻ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുകയും മക്കൾക്ക് ഇപ്പോൾ അമേരിക്കയിലോ എവിടെയെങ്കിലുമൊക്കെ പോയി നല്ല രീതിയിൽ ജോലി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോഴും മകൻ അച്ഛൻ ഇതാണെന്നും പറഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് എന്ത് ന്യായമാണ്? അപ്പോൾ അച്ഛൻ, നിങ്ങളുടെയൊക്കെ അച്ഛൻ ഇത്തരം ചിന്താഗതിയുള്ള ആൾക്കാർക്ക് അച്ഛന്മാർ റിച്ച് മൈൻഡ് സെറ്റിലാണ്, പക്ഷേ മക്കൾ ഇപ്പോഴും പൂവർ മൈൻഡ് സെറ്റിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളവരാണ്. ഇത് ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, പക്ഷേ എന്നാലും ഇത് മിക്ക ആളുകൾക്കും ഇപ്പോഴുണ്ട്. ഞാൻ പണ്ട് അതായിരുന്നു, ഞാൻ പണ്ട്, നിങ്ങൾ പണ്ട് നല്ലതായിരുന്നതിനെ പറ്റി ഇപ്പോഴും ആലോചിക്കുക, അല്ലാതെ പണ്ട് ഞാനിങ്ങനെ ആയിരുന്നു എൻ്റെ പേരിൽ ഇപ്പോഴും ഞാനിങ്ങനെ ജീവിക്കുകയുള്ളൂ, അതിലൊന്നും വലിയ അർത്ഥമില്ല. കാരണം നമുക്ക് വേണ്ടത് ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് ഏതാണ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഏതാണ് നല്ലൊരു ലൈഫ് സ്റ്റൈൽ, അതിനോട് കിടന്ന് ഇടപഴകി മുന്നോട്ട് പോകാമെന്നുള്ളൂ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്ത കാര്യം ചേർന്ന് പുവർ ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരുന്നു പണ്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാറ് ലൈഫ് സ്റ്റൈലിലേക്ക് എന്ന് വെച്ചാൽ ചിലവ് കൂട്ടാനല്ല ഉദ്ദേശിച്ചത്. അതേമാതിരി നമ്മുടെ ഓരോരോ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ക്വാളിറ്റി ഓഫ് തിങ്കിങ് അല്ലാന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതെല്ലാനും ഇപ്പോഴത്തെ നമ്മുടെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ചില ടൈമിൽ ഒത്തിരി ഇതിനെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. അപ്പോൾ ഈ ആറ് കാര്യങ്ങളാണ് നമ്മൾക്ക് ചെയ്യാവുന്ന, വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഒരു പുവർ മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു റിച്ച് മൈൻഡ് സെറ്റിലേക്ക് പോകാനായിട്ട്. ആദ്യം വേണ്ടത് മൈൻഡാണ്. ആ മൈൻഡ് റിച്ചായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വെൽത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവും. അപ്പോൾ നമ്മൾ ആറ് കാര്യങ്ങൾ പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ അടുത്ത് എന്തുണ്ടെന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുക, അതേപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള വളരെയധികം ഒരു റിച്ച്നെസ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളിലൊപ്പം നമ്മൾ ഇടപഴകുക എന്നുള്ളതാണ്. നെഗറ്റീവായിട്ട് ആൾക്കാരെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ, എല്ലാവർക്കും ഗുണമുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് ഡെയിലി ഉണ്ടാക്കുക. എന്തെങ്കിലും ഒരു നന്ദി തോന്നുന്ന ഒരു കാര്യം ഓർമ്മിക്കുക, എഴുതി വയ്ക്കണമെങ്കിൽ അത്രയും നല്ലത്. അതുപോലെ തന്നെ ഒരു പ്രശ്നം വരുമ്പോൾ ഇനി അടുത്ത പോസിബിലിറ്റീസ് എന്താണെന്ന് നമ്മൾ കണ്ടെത്തുക. പിന്നെ നമ്മുടെ പാസ്റ്റിൽ നമ്മൾ എന്തായിരുന്നു എന്നുള്ളത്, ആ റൂട്ട് മറക്കരുത്. പക്ഷേ നമ്മൾ അതേ ലെവലിൽ തന്നെ ഇപ്പോഴും തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ ഇതാണ്, ഇതിൻ്റെ മാക്സിമം പോസിബിലിറ്റി എന്താണ്, ആ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് റിച്ച് മൈൻഡ് സെറ്റ് ആവുകയും ചെയ്യും, നമ്മുടെ വെൽത്തും അതേമാതിരി നമ്മുടെ ഗോളിന് വേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നേടിയെടുക്കേണ്ടതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റുകയും ചെയ്യും. ഇതിനെ സംബന്ധിച്ച് ഒരു ഡിസ്കഷനാണ്. എല്ലാവർക്കും അവരവരുടേതായ കമൻറ്റുകൾ താഴെ പറയാം. അതുപോലെ തന്നെ എന്തെങ്കിലും മണി റിലേറ്റഡ് ക്വസ്റ്റ്യൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ടീമിന് ഇമെയിൽ അയയ്ക്കുക. അതുപോലെ തന്നെ
ഫോൺ നമ്പറിൽ വിളിക്കാം. നമ്മളൊരു ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഇതോടൊപ്പം തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അതിൽ മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ മെമ്പർ ആവാം. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ കണ്ടൻറ് ക്രിയേഷൻ എല്ലാവരും അതിൽ നമ്മൾ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം കണ്ടൻറ്റുകളായിട്ട് റെഗുലർ ടച്ചിൽ ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഇനി കാണാം. താങ്ക് യു.